ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗോതമ്പ് പൊടി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഐറ്റം ചപ്പാത്തിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇതിന് ചപ്പാത്തിന്നോ ഗോതമ്പ് ദോശന്നോ എന്താന്ന് പറയാന്ന് എനിക്കറിയില്ല. ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദ പൊടി കൊണ്ടും ഇത് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗോതമ്പ് പൊടി എടുത്ത അതേ അളവിൽ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട കൂടി ചേർത്തതിൻ്റെ ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ മിക്സി ചുഴറ്റിയ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. ഈ ഒരു മാവ് അധികം ലൂസായിട്ടും അധികം കട്ടിയായിട്ടും ഒന്നും ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. ഇനി പാന് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു കൈയില് മാവ് ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചുട്ടെടുക്കാൻ. ഒരുപാട് ചൂടായി പോയാൽ ഇതിൽ ഹോൾസൊക്കെ വന്നിട്ട് ഇത് പൊള്ളി വരില്ല. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. കൈയിലോണ്ട് ചുറ്റിച്ചു കൊടുക്കണ്ട. അപ്പോൾ ദോശ പോലെ ആയിട്ട് ഹോൾസൊക്കെ വരും. അപ്പോൾ ഇത് പൊള്ളി വരില്ല. ഇത് നമുക്ക് ചപ്പാത്തി പോലെ പൊള്ളി വരണം. ഇനി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇങ്ങനെ അരിക് വിടിവിച്ചെടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇത് മുറിഞ്ഞു പോകാതെ വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാൻ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് വളരെ സൂക്ഷിച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുത്തത്. ഇത് അടിയൊന്നും കരിഞ്ഞു പോകാനോ ഒന്നും പാടില്ല. ഇനി ഇത് രണ്ടോ മൂന്നോ വട്ടം നമ്മളിത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ചപ്പാത്തി പൊള്ളി വരുന്ന പോലെ ഇതിങ്ങോട്ട് പൊന്തി വരും. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമെന്നും മീഡിയം ഫ്ലെയിം ആക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒഴിക്കുമ്പോഴാണ് ഇത് ലോ ഫ്ലെയിമിൽ വേണ്ടത്. പിന്നെ നമുക്കിത് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് പൊള്ളി വരും. ഈ ഒരു വിഭവം വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചപ്പാത്തിൻ്റെ പോലെ കുറച്ച് ഹാർഡായിട്ടൊന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. എല്ലാ വശവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ പൊള്ളയായിട്ട് തന്നെ ഇങ്ങനെ പൊന്തി വരും. ഇതുപോലെ ഓരോന്ന് നമുക്ക് സാവധാനം ഇങ്ങനെ ചുട്ടെടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ഞാനിപ്പോൾ ഇതിന് മുട്ട റോസ്റ്റാണ് കറിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.